market, exceeding expectations. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ നിയമസഭ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച KPM മുസ്തഫ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചു. LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ച അധികൃതരുടെ നടപടിക്കെതിരെ സ്ഥാനാർത്ഥി KPM മുസ്തഫ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് ഫയലിൽ സ്വീകരിച്ചത്. 38 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരം വിജയിച്ചത്. പെരിന്തൽമണ്ണ LDF നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച KPM മുസ്തഫ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചു. LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ച അധികൃതരുടെ നടപടിക്കെതിരെ സ്ഥാനാർത്ഥി KPM മുസ്തഫ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് ഫയലിൽ സ്വീകരിച്ചത്. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവായിട്ടുണ്ട്. പോളിംഗ് ഓഫീസർമാരുടെ ഡിക്ലറേഷൻ ഒപ്പില്ലാത്തതിനാൽ 347 ബാലറ്റുകൾ അസാധുവാക്കിയത് LDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റ് ചോദ്യം ചെയ്തുവെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ഇത് അനുവദിക്കാതെ അസാധുവായ വോട്ടുകളായി പരിഗണിക്കുകയായിരുന്നു. സീരിയൽ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതായിരുന്നു പ്രധാന തർക്കം. 80 വയസ്സ് കഴിഞ്ഞവരുടെ വീടുകളിൽ പോയി ബാലറ്റ് നൽകി വോട്ട് ചെയ്യിപ്പിച്ച പോളിംഗ് ഓഫീസർമാരുടെ അനാസ്ഥയാണ് ഇതെന്നും ഇത് വോട്ടറുടെ അപാകത കൊണ്ടല്ല സംഭവിച്ചതെന്നും LDF ചൂണ്ടിക്കാട്ടി. എന്നാൽ റിട്ടേൺ ഓഫീസർ ഇക്കാര്യം നിരസിക്കുകയും ഇവ ഒഴിവാക്കാനുള്ള വോട്ടുകൾ എണ്ണിക്കണക്കാക്കി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് LDF സ്ഥാനാർത്ഥി KPM മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചത്. പെരിന്തൽമണ്ണയിൽ 3487 വോട്ടാണ് തപാൽ വോട്ടായി ഉണ്ടായിരുന്നത്. ഇതിൽ 1900 വോട്ട് 80 വയസ്സ് കഴിഞ്ഞവരുടേതായിരുന്നു. ഇതിൽ നിന്നാണ് 347 വോട്ട് അസാധുവായി മാറ്റിയിട്ടത്. ഉദ്യോഗസ്ഥർ ഡിക്ലറേഷൻ ഒപ്പിടാത്തത്, ക്രമ നമ്പരിടാത്തത് എന്നിവയാണ് അസാധുവാക്കാൻ കണ്ടെത്തിയ കാരണങ്ങൾ. 38 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നജീബ് കാന്തപുരത്തിനുള്ളത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.